ഇപ്പോൾ വാസ്തുശാസ്ത്രപരമായിട്ട് ഒരുപാട് ദോഷങ്ങളുണ്ടെന്ന് പറയാറുണ്ട്. അപ്പോൾ അതൊക്കെ എന്തെങ്കിലും പൂജകൾ ചെയ്യുന്നത് കൊണ്ട് മാറ്റാൻ കഴിയുന്നതാണോ? അങ്ങനെ നമുക്ക് കണക്കാക്കാൻ പറ്റില്ല. എന്താണെന്ന് വെച്ചാലേ, ഈ വീടിൻ്റെ ഭിത്തിക്ക് തകരാറുണ്ട്, എൻ്റെ സ്റ്റെപ്പ് ശരിയല്ല, കിണറിരിക്കുന്ന സ്ഥാനം ശരിയല്ല. നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ സെപ്റ്റിക് ടാങ്ക് മാറ്റേണ്ടതാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോയ സ്ഥലത്ത് ഒരു സുദർശനഹോമം കഴിച്ചാൽ മതി എന്ന് പറയുന്നതിലൊരു ലോജിക് കുറവില്ലേ? നമുക്ക് ആലോചിക്കുമ്പോൾ തന്നെ അറിയാം. കഴിക്കണം, എപ്പോഴാണെന്നറിയോ? ഈ പൊട്ടിയ ഭിത്തി നേരെയാക്കണം. സ്റ്റെപ്പ് ഏത് പ്രകാരത്തിലാണ് ശരിയാക്കേണ്ടതെന്ന് ആചാര്യൻ പറഞ്ഞതനുസരിച്ച് സ്റ്റെപ്പും ശരിയാക്കണം. കിണർ മാറ്റിക്കൂത്തേണ്ടതാണെങ്കിൽ വേനൽക്കാലത്ത് നല്ല സമയം നോക്കി കിണർ കൂത്തണം. സെപ്റ്റിക് ടാങ്ക് മാറ്റേണ്ടതാണെങ്കിൽ അതിന് ശരിയായ രീതിയിൽ വൃത്തിയായിട്ട് ആ കാര്യങ്ങൾ ചെയ്യണം. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഹിന്ദു ആചാരപ്രകാരം നടത്തേണ്ട പൂജകളാണെങ്കിൽ വാസ്തുബലി കഴിക്കണം. അതല്ല എന്നുണ്ടെങ്കിൽ അവനവൻ്റെ ആചാരപ്രകാരമുള്ള പ്രാർത്ഥനകളും കർമ്മങ്ങളും ചെയ്യണം. അതാണ് ഏറ്റവും പ്രധാനം. ശാസ്ത്രത്തിൽ അത് പ്രത്യേകം പറയുന്നു. അതാത് കാലത്ത് കിട്ടുന്ന നിർമ്മാണ വസ്തുക്കൾ ഉപയോഗിച്ച് ഗൃഹം നിർമ്മിക്കുകയും അവനവൻ്റെ ആചാരപ്രകാരമുള്ള പ്രാർത്ഥനകൾ നടത്തുകയും വേണം. അതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. അല്ലാതെ നേരത്തെ ചോദിച്ചതുപോലെ അളവ് തെറ്റി നിൽക്കുന്നതിന് പൂജ കഴിച്ചിട്ട് കാര്യമുണ്ടോ എന്നാണ്. ഇല്ല, അളവ് ശരിയാക്കിയിട്ട് പൂജ കഴിക്കണം. സിവിൽ വർക്ക് ചെയ്യേണ്ട സ്ഥലത്ത് സിവിൽ വർക്ക് തന്നെ ചെയ്യണം. അതിനുശേഷം വാസ്തുബലി എന്ന് പറയും. നേരത്തെ നമ്മൾ പരാമർശിച്ച ഒരു വാസ്തുപുരുഷ സങ്കല്പമില്ലേ, അതിൽപ്പെട്ട ഒരു പൂജാവിധാനമാണ് ഈ വാസ്തുബലി. വളരെ ശാസ്ത്രീയമായിട്ട് ചിട്ടപ്പെടുത്തിയിട്ടുള്ള ഒന്നാണ് ഈ വാസ്തുബലി എന്ന് പറയുന്ന ഒരു പൂജാക്രമം. അത് വളരെ ലളിതമായിട്ട് നമുക്ക് ഗൃഹാന്തരീക്ഷത്തിൽ ചെയ്യാനും സാധിക്കും. അപ്പോൾ ഹിന്ദു ആചാരപ്രകാരമാണെങ്കിൽ അത് ചെയ്യാം. ഈ ശാസ്ത്രം എല്ലാവർക്കും കൂടെ ഉള്ളതാണ്, അത് ഈ ഒരു വിഭാഗം മാത്രം അങ്ങനെയൊന്നും കാണണ്ട. മനുഷ്യ നന്മയ്ക്കാണ്. വാസ്തുവിന്റെ കാര്യം പറയുകയാണെങ്കിൽ അത് കൂടുതലും ഹിന്ദു മതാചാര പ്രകാരമാണെന്ന് പറയും. അപ്പോ ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ടവരോ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരോ ഇതൊന്നും നോക്കിയിട്ടല്ല വീട് വെക്കുന്നത്. അത് അപ്പൊ അവരൊക്കെ ജീവിക്കുന്നില്ലേ ദോഷങ്ങളില്ലാതെ എന്നൊക്കെ? അതിപ്പം ഭാരതത്തിലാണല്ലോ വാസ്തുശാസ്ത്രമുള്ളത്. ചൈനയിൽ വാസ്തുശാസ്ത്രം, ചൈനീസ് വാസ്തുശാസ്ത്രമാണ് ഉപയോഗിക്കുന്നത്. അതാത് പ്രദേശത്തിന്റെ ഭൂഘടനയനുസരിച്ച് അതിനൊരു ശാസ്ത്രമുണ്ട്. അതിനെ നമ്മൾ ഈ പണ്ഡിതനാണെങ്കിലും പാമരനാണെങ്കിലും ലിംഗവർണ്ണ വ്യത്യാസങ്ങളൊന്നുമില്ലാതെ എത്ര കുബേരനാണെങ്കിലും എത്ര കുചേലനാണെങ്കിലും ഒരു വീടില്ലാതെ സാധിക്കില്ലല്ലോ. അതിനകത്ത് വർണ്ണമില്ല, ജാതിയില്ല, മതമില്ല, പഠിപ്പില്ല, ആണ് പെണ്ണെന്നുള്ള വ്യത്യാസമില്ല, ഇതൊന്നും അവിടെ ഇല്ലല്ലോ. എനിക്കാണെങ്കിലും ഉറങ്ങണം, താങ്കൾക്കാണെങ്കിലും ഉറക്കം വരും അല്ലേ? നമ്മൾ ഈ കാറിൽ സഞ്ചരിക്കുമ്പോൾ കണ്ടിട്ടില്ലേ പൈപ്പിനകത്ത് കിടന്നുറങ്ങുന്ന ചില ആൾക്കാരെയൊക്കെ, വീടില്ലാതെ ഈ നാടോടികളായിട്ട് സഞ്ചരിക്കുന്ന ചിലരൊക്കെ പൈപ്പിനുള്ളിൽ കിടന്നുറങ്ങുന്നുണ്ട്. അപ്പോൾ അവർക്കും ഉറക്കം കഴിയുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ട്, ആ സുഖം തന്നെയാണ് എനിക്കും കിട്ടുക. രണ്ടുപേരും കിടക്കുന്ന സ്ഥലത്തിന് വ്യത്യാസമുണ്ട്. അപ്പോൾ അവനവൻ്റെ ധനശേഷി അനുസരിച്ചിട്ടാണ് ഇതെല്ലാം വ്യത്യാസം വരിക. പിന്നെ അവനവൻ്റെ സമുദായ ആചാരം, ആ സമുദായ ആചാരപ്രകാരമുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് ശാസ്ത്രം പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ മതപരമായിട്ടുള്ള ഒരു ആചാരമായിട്ട് വാസ്തുവിനെ നമ്മൾ കാണണ്ട. മനുഷ്യ നന്മയ്ക്ക് എന്നാണ് പറയുന്നത്. അതാണ് ഈ ആദ്യത്തിൽ പറഞ്ഞ ശാസ്ത്രം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. ഹിത് ധർമ്മം ശാസതി ഇതി ശാസ്ത്രം. ഹിതകരമായ ധർമ്മത്തെ ഉപദേശിക്കുന്നത് എന്താണോ അതെല്ലാം ശാസ്ത്രം എന്നുള്ള ഡെഫിനിഷനിൽ പെടും. അവിടെ നമ്മൾ വർണ്ണവ്യത്യാസമോ ലിംഗവ്യത്യാസമോ ജാതിമത ഭേദങ്ങളോ ഒന്നും നമ്മൾ കണക്കാക്കണ്ട. മനുഷ്യൻ എന്ന് കണക്കാക്കിയാൽ മതി. ഇപ്പോൾ വാസ്തുവിൽ ഒരുപാട് ആൾക്കാർ മിഥ്യാധാരണ ഉണ്ട്. എന്ന് വെച്ചാൽ ആൾക്കാർ കൂടുതലും വാസ്തുപരമായിട്ട് ഒരുപാട് മിഥ്യാധാരണകൾ ആൾക്കാരിൽ അടിച്ചേൽപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഇപ്പോൾ ആൾക്കാരിലങ്ങനെ നിൽക്കുന്നത്, അവരുടെയൊക്കെ ആൾക്കാരുടെ മനസ്സിലിങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന വാസ്തുവിനെ കുറിച്ചുള്ള മിഥ്യാധാരണകൾ? അതെന്താണെന്നറിയോ? ഒരു സാധാരണ വരുമാനമുള്ള ഒരു മനുഷ്യൻ വീട് വയ്ക്കുന്നു, ജോലിയൊക്കെ കിട്ടി 10-25 വയസ്സ് വരെയൊക്കെ പഠിപ്പായിട്ട് പോകും. അതൊക്കെ കഴിഞ്ഞ് 30 വയസ്സിനകത്ത് ഒരു ജോലിയും കിട്ടി, വിവാഹവും കഴിഞ്ഞ് ഒരു കുടുംബമായിട്ട് താമസിക്കുമ്പോൾ അവർക്ക് തോന്നും ഒരു വീട് വയ്ക്കണമെന്ന് തോന്നും. അവരത് മാത്രമാണ് ആകെ ചെയ്തിട്ടുള്ളൊരു കുറ്റം, വീട് വയ്ക്കണമെന്ന് തീരുമാനിച്ചു. അതാണ് അവരൊരു ഗൃഹനിർമ്മാണമൊക്കെ നടത്തി. ചിലപ്പോൾ വാസ്തു നോക്കിയിട്ടായിരിക്കും. അതൊക്കെ ഓരോരുത്തരുടെ താല്പര്യമാണ്. എനിക്ക് വീട് വാസ്തു നോക്കിയിട്ട് വയ്ക്കണോ വാസ്തു നോക്കാതെ വയ്ക്കണമെന്നൊന്നും നമ്മൾ ഇൻസിസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതൊക്കെ ഓരോരുത്തരുടെ വിവേചനാധികാരമാണ്. അങ്ങനെ അവർ വീടും വെച്ച് താമസിച്ച് തുടങ്ങിക്കഴിയുമ്പോൾ ചില ക്ലേശങ്ങളും മനുഷ്യന് സ്വാഭാവികമായിട്ട് വരുമല്ലോ, പ്രകൃതിക്ക് വരുന്നുണ്ടല്ലോ. 2-3 കൊല്ലമായിട്ട് നമ്മൾ കാണുന്നതല്ലേ പ്രകൃതിക്ക് വരുന്നത്. ഇതേപോലെ എനിക്കും താങ്കൾക്കും ഒക്കെ വരും. ഇപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ളത് വരുമ്പോൾ നമ്മളവിടെ വിശ്വാസം നമ്മളവിടെ കൊണ്ടുവരും. വാസ്തുശാസ്ത്രപരമായിട്ട് ചില പശകളൊക്കെ ഉണ്ടെന്ന് ആരെങ്കിലുമൊക്കെ നമ്മളോട് പറയാനിടയാവും. അപ്പോൾ നമ്മൾ ഒരാളെ വിളിച്ച് കാണിക്കുന്നു. ഒരാളെ വിളിച്ച് കാണിക്കുമ്പോഴാണ് വീട് പണിയെല്ലാം തീർന്ന് പാലും കാച്ചി സ്വർണ്ണം വരെ പണയം വെച്ചിട്ടായിരിക്കും വീട് വെച്ചിട്ടുണ്ടാവുക.
കടവ് മേടിച്ചിട്ട് വീട് വെച്ചതായിരിക്കും. അതിനകത്ത് കയറി ഇരുന്ന് കഴിയുമ്പോഴാണ് മനസ്സിലാവുക ഇതിൽ ചില പെശകുകളൊക്കെ ഉണ്ടാകുന്ന മനസ്സിലായി. അപ്പോൾ അത് നോക്കാനായിട്ട് ഒരാളെ വിളിക്കുന്നു. അയാളാണ് ഏറ്റവും പ്രധാനം നമ്മൾ അവിടെ ചിന്തിക്കേണ്ടത്. ആകെ മാനസികമായിട്ട് ഡൗൺ ആയിട്ടിരിക്കുന്ന ഒരു ഒരു ഒരാളാണ്, വലിയ സാമ്പത്തിക ബാധ്യത കൊണ്ടു കിടക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. അവിടെ നമ്മൾ വാസ്തുവിൻ്റെ പേരിൽ വലിയ ഇടിച്ച് പൊളിച്ച് തകർത്ത് അതെല്ലാം തെറ്റാണ്, ഇത് താമസിക്കാനേ കൊള്ളുകയില്ല എന്നുള്ള നിലയിലേക്ക് കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായിട്ടും ആരാണെങ്കിലും ശാസ്ത്രത്തിനോട് കുറച്ച് അകന്നു പോകാനിടയാവും. അപ്പോൾ ശാസ്ത്രത്തിൽ ഇതെല്ലാം വ്യക്തമായിട്ട് ഏറ്റവും ലളിതമായിട്ടുള്ള രീതിയിൽ ഇത് നമ്മൾ കണക്കിലേക്കും അളവിലേക്കും കൊണ്ടുവരാനും, നേരത്തെ പറഞ്ഞ പോലെ ട്രയാങ്കിളായിട്ടുള്ള ഒരു പറമ്പിൽ വീട് വെച്ചു. ഇപ്പോൾ തിരുവനന്തപുരം എന്ന് പറയുന്ന ഈ മഹാനഗരത്തിൽ എനിക്ക് മാനസികമായിട്ട് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ഒരു പറമ്പ് കിട്ടണം എന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ്. കിട്ടുകയില്ലാന്ന് പൂർണ്ണമായിട്ട് ഞാൻ പറയുന്നില്ല, ബുദ്ധിമുട്ടാണ്. അപ്പം നമുക്ക് ചിലപ്പോൾ കിട്ടിയ വസ്തുവിൽ വീട് വെക്കേണ്ടതായിട്ട് ചിലപ്പോൾ വന്നേക്കാം. അത് ഈ പറഞ്ഞ പോലെ ജാമിതീയ മാതൃകയിലല്ലെങ്കിൽ അത് പറഞ്ഞ് നമ്മളെ വേദനിപ്പിക്കാനിടയാകുക. അത് ചെയ്യുന്നതിന് പകരം അത് ഏറ്റവും ലളിതമായിട്ട് ഏത് രീതിയിൽ നമുക്ക് വാസ്തുമണ്ഡലം തിരിച്ചു കൊടുക്കാം എന്നവരെ ഒന്ന് ബോധ്യപ്പെടുത്തുകയാണ് വേണ്ടത്. അതാണ് ചെയ്യേണ്ടത്. അതല്ലാതെ ഒരു ജീവിതത്തിൻ്റെ 30 വയസ്സെത്തി വീടും വെച്ചിരിക്കുന്ന അവരെ കുടുംബമായിട്ട് ഇനി താമസിക്കാം, ഒന്ന് സുഖമായിട്ട് അതിൻ്റെ അകത്ത് ഇരിക്കാം എന്ന് വിചാരിക്കുമ്പോഴാണെങ്കിൽ നമുക്ക് ചില ക്ലേശങ്ങളൊക്കെ വരുന്നത്. അന്നേരം അവരെ കൂടുതൽ മാനസിക ക്ലേശം ഉണ്ടാക്കാതെ അതിനൊരു ക്യൂറിംഗ് ആണ് വേണ്ടത്. അല്ലെങ്കിൽ അത് ഇത് ദാറ്റ് ക്യാൻ ബി ക്യൂർഡ്. നമുക്ക് ശരിയാക്കാവുന്ന കാര്യങ്ങളൊക്കെ ശരിയാക്കി പോകണം, യോജിക്കാവുന്ന മേഖലകളിലൊക്കെ യോജിക്കുകയും ശരിയാക്കാവുന്ന സാധനങ്ങളൊക്കെ ശരിയാക്കി പോകണം. അതെല്ലാം ശാസ്ത്രത്തിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ആയിരിക്കുകയും വേണം. അതല്ലാതെ പരിപൂർണമായിട്ടും ആ വീട് മുഴുവൻ ഇടിച്ചു പൊളിച്ച് കളഞ്ഞ് പുതിയൊരു വീട് ഞാൻ പറയുന്ന അളവിലേക്ക് കൊണ്ടുവരണം എന്നൊക്കെ അനാവശ്യമായിട്ട് നമ്മൾ വാശി പിടിച്ചാൽ ഞാനെന്നല്ല ആരാണെങ്കിലും ശാസ്ത്രത്തിനോടൊരു വെറുപ്പോ അല്ലെങ്കിൽ ഒരു അകൽച്ചയോ തോന്നും. അത് പ്രകടമായിട്ട് പറയുന്നവരുണ്ടാകാം, പ്രകടമായിട്ട് പറയാത്തവരുണ്ടാവാം. ആൾക്കാർ രണ്ടു മൂന്ന് തരത്തിലല്ലേ. എനിക്കിപ്പോൾ താങ്കളോടൊരു വ്യക്തിപരമായിട്ടൊരു വിരോധം തോന്നി, ഞാൻ പറയുന്ന പ്രകൃതമാണെങ്കിൽ പറയും, പറയാതെ കൊണ്ടു നടക്കുന്ന പ്രകൃതമാണെങ്കിൽ അങ്ങനെ ഉണ്ടാവും. മനുഷ്യർ പലതരത്തിലല്ലേ. അപ്പം മനുഷ്യൻ്റെ ബുദ്ധിപരമായിട്ടുള്ള വികാസമാണ് അതിൻ്റെ അകത്തുള്ളത്. അത് നമ്മളൊരു കുറവായിട്ട് വാസ്തു നോക്കുന്നവർ കാണരുത്. അപ്പോൾ ഈ വാസ്തുവിനെ കുറിച്ച് കൂടുതൽ അറിയാത്ത ആൾക്കാർ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുന്നത് കൊണ്ടല്ലേ ഇത്തരം പ്രശ്നം. ശാസ്ത്രത്തെ പഠിക്കണം. നമുക്കുള്ള ഗ്രന്ഥങ്ങൾ, അമൂല്യമായിട്ടുള്ള ഗ്രന്ഥങ്ങളുടെ ഒരു കലവറയുണ്ട് നമുക്ക്. അനേക ഗ്രന്ഥങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു കലവറ നമുക്കുണ്ട്. ഇതിലെ മനുഷ്യനെ പ്രാവർത്തികമാക്കാവുന്ന മേഖലകളിലെല്ലാം പ്രാവർത്തികമാക്കി പോകാവുന്ന ലളിതമായിട്ടുള്ള വ്യാഖ്യാനങ്ങളുമുണ്ട്. ശാസ്ത്രത്തെ പഠിച്ചാൽ മതി. ശാസ്ത്രത്തെ വൃത്തിയായിട്ട് പഠിച്ചിട്ട് നമ്മളത് ആപ്ലിക്കേഷനിലേക്ക് കൊണ്ടുവരണം. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെയുള്ള ഇപ്പോൾ വാസ്തുവിനെ കുറിച്ച് ഒട്ടും അറിയാത്ത ആൾക്കാർ വാസ്തുപൂർണ്ണമായിട്ടും അത് പ്രായോഗിക തലത്തിൽ, നമുക്കൊരു പ്രായോഗിക തലത്തിൽ അത് കൊണ്ടുവരുമ്പോൾ അത് മനുഷ്യന് ഒരിക്കലും ദോഷകരമായിട്ട് ബാധിക്കാത്ത രീതിയിലായിരിക്കണം. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് ഇടിച്ചു പൊളിച്ച് എല്ലാം ഇടിച്ചു പൊളിച്ച് കളഞ്ഞ് പുതിയൊരു വീട് വെച്ചാൽ നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ മാറും എന്ന് പറഞ്ഞാൽ ഒരിക്കലും മാറാൻ പോകുന്നില്ല. കൂടുതൽ ഒരു പ്രശ്നത്തിലേക്ക് പോവുകയുള്ളൂ. കാരണം ചിട്ടി മേടിച്ചും സ്വർണം പണയം വെച്ചും നമുക്ക് കൈവായ്പയായിട്ട് കിട്ടാവുന്ന സ്ഥലത്തു നിന്നൊക്കെ വായ്പ മേടിച്ചിട്ടും മനുഷ്യരല്ലേ, അങ്ങനെയൊക്കെ ആയിരിക്കും വീട് വയ്ക്കുന്നത്. അതിൽ നിന്നൊക്കെ കഴിഞ്ഞിട്ടൊന്ന് ഇരിക്കാമെന്ന് വിചാരിക്കുമ്പോഴായിരിക്കും പുതിയൊരാൾ വാസ്തു എന്ന് പറഞ്ഞിട്ട്. അത് പക്ഷേ ഏറ്റവും മനസ്സിന് വിഷമമുണ്ടാക്കുന്ന ഒരു പദം പോലും അവിടെ വരാൻ പാടില്ല. അതാണ് ഏറ്റവും പ്രധാനം. അത് നന്നായിട്ടിരിക്കുന്നവർക്കാണെങ്കിലും മാനസികമായിട്ട് ഇതുപോലെ വിഷമമായിട്ട് നമ്മളെ വിളിക്കുന്നവർക്കാണെങ്കിലും അതാണ് ഈ കൊണ്ടു കിടക്കുന്ന ആചാര്യൻ എന്ന് പറയും. ശാസ്ത്രത്തെ കൊണ്ടു കിടക്കുന്നവർ ഇതെന്നല്ല, ഏത് ശാസ്ത്രമാണെങ്കിലും, ഏത് ശാസ്ത്രമാണെങ്കിലും ഈ പുത്രൻ എന്നൊക്കെ പറയും. അതിന് ശാസ്ത്രത്തിൽ പൂംനാമ നരകത്രായ ദീതി പുത്ര, അച്ഛൻ മരിക്കുമ്പോൾ അച്ഛന് വെള്ളം കൊടുക്കുക, ദേഹത്ത് തലോടിക്കൊണ്ട് അവനവൻ്റെ മതാചാര പ്രകാരമുള്ള പ്രാർത്ഥനകൾ ചെയ്യുക, ഇതൊക്കെ ചെയ്യേണ്ട ജോലിയാണ് പുത്രൻ്റെ. അതുപോലെ തന്നെയാണ് ഒരു ആചാര്യൻ്റെ. അത് നമ്മൾ മനസ്സിലാക്കാനും പ്രായോഗിക തരത്തിൽ കൊണ്ടുവരാനും ഇടയാണ്. നല്ല ചോദ്യമാണ് ചോദിച്ചത്. ക്ഷേത്രങ്ങളുടെ അടുത്ത് വീട് വെക്കുന്നതുണ്ട്. അപ്പോൾ ഒരുപാട് ആൾക്കാർ ക്ഷേത്രങ്ങളുടെ അടുത്ത് വീട് വെക്കാൻ മടിക്കുന്നവരുണ്ട്. അവർക്കത് എങ്ങനെ ഒരുപാട് വിഷയങ്ങളാവുമെന്ന് പേടിച്ചിട്ട് വീട് വെക്കാത്തവരുണ്ട്. പിന്നെ രണ്ട് നില കെട്ടണം, ക്ഷേത്രത്തിൽ നിന്ന് ഉയരത്തിൽ കെട്ടിടം വെക്കാൻ പാടില്ല, അങ്ങനെയൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത്? ക്ഷേത്രത്തിനടുത്ത് വീട് വയ്ക്കാനായിട്ട് ഒരു തരത്തിലും ഭയക്കണ്ട. സ്റ്റേ ക്ലോസ് ടു ഗോഡ് എന്നാണ്, ദൈവത്തിനോട് ഏറ്റവും അടുത്തിരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ അകത്ത് ഉള്ളത്. നമുക്ക് നമ്മുടെ സങ്കടങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുന്നതിനുള്ള സംവിധാനമൊക്കെ ഉണ്ടാവും അതിൻ്റെ അകത്ത്. അത് ഏത് ആരാധനയാണെങ്കിലും ഏത് മതവിശ്വാസമാണെങ്കിലും അത് നല്ലതാണ്. അവിടെ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. മൂർത്തികളെ ഉഗ്രമൂർത്തികളെന്നും ശാന്തമൂർത്തികളെന്നും രണ്ടായിട്ട് നമുക്ക് തിരിക്കാം.
ഉഗ്രമൂർത്തികൾ എന്ന് പറയുന്നത് ഇപ്പം ശിവൻ, ഭദ്രകാളി തുടങ്ങിയിട്ടുള്ള ദേവതകളെ നമ്മൾ ഉഗ്രമൂർത്തികളായിട്ടാണ് എടുക്കുക. ദുർഗ, വിഷ്ണു ഇങ്ങനെയുള്ള ദേവതകളെയൊക്കെ നമ്മൾ ശാന്തമൂർത്തികളായിട്ടാണ് കണക്കാക്കുക. ഉഗ്രമൂർത്തികളുടെ മുമ്പിലും വലതുവശത്തും ശാന്തമൂർത്തികളുടെ പുറകിലും ഇടതുവശത്തും നമ്മൾ ഗൃഹനിർമ്മാണം നടത്തുമ്പോൾ അത് ക്ഷേത്രത്തിനേക്കാളും ഉയരത്തിൽ വരുന്നത് യോഗ്യമല്ല എന്നാണ് പറയുക. അപ്പോൾ എത്രത്തോളം അകലത്തിൽ ഉയരമുള്ള വീട് നിർമ്മിക്കാം എന്നാണ്. ഇനിയിപ്പോൾ ഫ്ലാറ്റുകളൊക്കെ നിർമ്മിക്കുന്ന കാലമാണ്. അതിന് കൊടിമരമുള്ള ക്ഷേത്രമാണെങ്കിൽ കൊടിമരത്തോളം തന്നെ ക്ഷേത്രത്തിനടുത്ത് നമുക്ക് ഉയരത്തിൽ ഗൃഹം നിർമ്മിക്കാൻ സാധിക്കും. ഇല്ലെങ്കിൽ ഒരു ക്ഷേത്രത്തിൻ്റെ എത്ര വലിപ്പം, ആ വലിപ്പം ആ പറമ്പിൻ്റെ വലിപ്പത്തിനോളം മാറ്റി കഴിഞ്ഞാലാവാം. പിന്നെ പ്രധാനപ്പെട്ട ശ്രീകോവിലിന് നേരെ മുറിഞ്ഞു വയ്ക്കാൻ പാടില്ല വീട്. നട നേരെ തന്നെ വീട് നമ്മൾ നിർമ്മിക്കാൻ പാടില്ല. ഒഴിവിട്ടിട്ട് വേണം നിർമ്മിക്കാനായിട്ട്. അത് നാല് ഇപ്പോൾ കിഴക്കോട്ട് ദർശനമുള്ള ഒരു ശ്രീകോവിലാണെങ്കിൽ അതിൻ്റെ നാല് ദിക്കിലേക്കുള്ള സെൻറ്റർ നമ്മൾ ഒഴിവാക്കി വേണം ഗൃഹം നിർമ്മിക്കാൻ. ഒരു വ്യത്യാസമുണ്ട്, ഉയരത്തിലിരിക്കുന്നതും താഴെ കുഴിയിലിരിക്കുന്നതുമായിട്ടുള്ള ശാസ്താവ്, ശാസ്താവിനെ മാത്രം നമ്മൾ ഉഗ്രമൂർത്തിയായിട്ടും കണക്കാക്കും ശാന്തമൂർത്തിയായിട്ടും കണക്കാക്കും. ഉയരത്തിലിരിക്കുന്ന ശാസ്താവിനെ ശാന്തമൂർത്തിയായിട്ടും കുഴിയിലിരിക്കുന്ന ശാസ്താവിനെ ഉഗ്രമൂർത്തിയായിട്ടുമാണ് കണക്കാക്കുക. വാസ്തുപരമായിട്ട് ഉണ്ടായിരുന്ന ഒരുപാട് സംശയങ്ങൾക്ക് മറുപടി തന്ന മധു സാറിന് ഒരുപാട് നന്ദിയുണ്ട്. സാറ് പറഞ്ഞു തന്ന ഒരുപാട് അറിവുകൾ കിട്ടി. അത് പ്രേക്ഷകർക്ക് ഒരുപാട് ഇനി വാസ്തുപരമായിട്ട് അവർക്ക് ചിന്തിക്കുമ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡ് കൊണ്ട് അവർ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിരിക്കും. എന്തായാലും ഇനി അടുത്തൊരു എപ്പിസോഡിൽ വീണ്ടും കാണാമെന്ന് പ്രതീക്ഷയാണ്.